വെൽക്കം ടു ദി കുക്ക് ബുക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗീ കേക്കാണ്. ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിന് വേണ്ടത് ഒരു കപ്പ് മൈദ, അര കപ്പ് ഷുഗർ, മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പൊക്കെ ആക്കാം, പക്ഷെ നമ്മൾ അരക്കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അരക്കപ്പ് സോളിഡ് ഗീ, മെൽറ്റ് ചെയ്യാത്തതാണ് വേണ്ടത്. പിന്നെ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ, ബേക്കിംഗ് സോഡ ഒരു പിഞ്ച്, ഒരു ലേശം മതി. പിന്നെ രണ്ട് എഗ്ഗ്, അത് റൂം ടെമ്പറേച്ചറിലുള്ളത്, കാൽ കപ്പ് മിൽക്ക്, അതും തണുപ്പ് മാറിയിട്ടുള്ളതാണ് വേണ്ടത്. പിന്നെ ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ്. ആദ്യമായിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് സീവ് ചെയ്തിട്ടെടുക്കാം. മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. കേക്കിന് കുറച്ചുകൂടി സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഷുഗറും നെയ്യും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റർ വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ്. ഷുഗറും ഗീയും കൂടെ നന്നായിട്ട് മിക്സാവുന്ന വരെ നമ്മൾ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അടുത്തതായിട്ട് നമ്മളെടുത്തിട്ടുള്ള എഗ്ഗാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. അത് വൺ ബൈ വൺ ആയിട്ട് ആദ്യം ഒന്നിട്ട് അതിനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷമാണ് അടുത്തതിനെ നമ്മൾ ചേർക്കുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് നമ്മൾ സീവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സും മിൽക്കും കൂടി, അതായത് ഫസ്റ്റ് ഫ്ലോർ മിക്സ് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. അതിങ്ങനെ ബാച്ചസ് ആയിട്ടാണ് എല്ലാം കൂടി നമ്മൾ ഫ്ലോർ മിക്സ് ഒരുമിച്ച് ചേർക്കണ്ട, ബാച്ചസ് ആയിട്ട് ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് പാൽ ചേർത്ത് കൊടുത്തു, പിന്നെ ഫ്ലോർ മിക്സ്, പിന്നെ പാൽ, അങ്ങനെ ഒരു രണ്ട് മൂന്ന് ബാച്ചായിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഫ്ലോറും മിൽക്കും എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ലെമൺ ജ്യൂസാണ്. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇല്ല ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസും ചേർക്കാം, പക്ഷേ ലെമൺ ജ്യൂസാണ് നല്ലത്. നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് ട്രേയിലേക്ക് നമ്മൾ ഈ ബാറ്ററിനെ ഒഴിച്ചു കൊടുക്കുകയാണ്. എയർ ബബിൾസൊക്കെ കളയാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് ട്രേയിനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലേക്ക് ഒരു 180 ഡിഗ്രിയിൽ 30 to 35 മിനിറ്റ്സിലാണ് നമ്മളിതിനെ ബേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഗീ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ 35 മിനിറ്റ്സാണ് ഓവനിൽ വെച്ചത്. നാടൻ രുചിയിലുള്ള ഒരു ഗീ കേക്കാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും.